മലബാർബേഡിയിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ നിൽക്കുന്നത് പഴനിയിലാണ്. ഇത് പലരും പഴനിക്ക് വന്നിട്ടുണ്ടാവും, പക്ഷേ 150 രൂപ കൊണ്ട് പഴനി കാണാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവും. എങ്കിൽ വിശ്വസിക്കണം. ഞാനിപ്പോൾ 150 രൂപയ്ക്ക് എങ്ങനെ പഴനിയിലേക്ക് വരാം, ഇവിടെ നിന്ന് തിരിച്ചു പോകാം എന്നുള്ളതിനെ കുറിച്ചാണ് ഞാൻ ഇന്നൊരു വീഡിയോ ചെയ്യുന്നത്. വളരെ ചെറിയൊരു വീഡിയോ ആണ്. പാലക്കാട് നിന്നാണ് ഈ ഒരു യാത്ര തുടങ്ങുന്നത്. തിരുവനന്തപുരത്ത് നിന്ന് ദിവസേന വരുന്ന അമൃത എക്സ്പ്രസ്സിൽ ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ 75 രൂപ ടിക്കറ്റ് റേറ്റിലാണ് ഞാൻ പഴനി ജംഗ്ഷനിൽ വന്നിറങ്ങിയത്. അവിടെ നിന്നും നമ്മൾക്ക് കുതിരവണ്ടി അതുപോലെ തന്നെ ഓട്ടോ, ബസ് എന്നീ സർവീസുകൾ അടിവാരം വരെ ലഭ്യമാണ്. പക്ഷെ ഞാൻ ഇതൊന്നും ഉപയോഗിക്കാതെ നടന്നാണ് പോയത്. ഒരു 2 കിലോമീറ്ററാണ് ഈ ഒരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും അടിവാരത്തിലേക്കുള്ളത്. കാഴ്ചകളൊക്കെ കണ്ട് നടന്നപ്പോൾ ഈ ഒരു 2 കിലോമീറ്റർ ദൂരം വലിയ ദൂരമായിട്ട് തോന്നിയില്ല. ഈ ഒരു 2 കിലോമീറ്ററിൽ തന്നെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറ്റിക്കപ്പെടാനും സാധ്യതയുള്ളത്. ഹോട്ടൽ റൂം വരെ പോട്ടെന്ന് നോക്കാം, പക്ഷേ ക്ലോക്ക് റൂം മുതൽ പൂജകൾക്ക് വരെ ഇവിടെ ആളുകൾ പറ്റിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. നമ്മൾ ട്രെയിൻ ഇറങ്ങിയ റെയിൽവേ സ്റ്റേഷൻ അവിടെയാണുള്ളത്. അതിന് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡും. മുട്ടയടിക്കാനും അതുപോലെ കുളിക്കാനൊക്കെ ആയിട്ട് ദേവസ്വം തന്നെ അവിടെ സൗകര്യം ഒരുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പരമാവധി ഉപയോഗിക്കണം. അപ്പോൾ പുറത്ത് 30-40 രൂപയാണ് കുളിക്കാനായിട്ട് അവർ ചാർജ് ഈടാക്കുന്നത്. അതുപോലെ തന്നെ മുട്ടയടിക്കാനും 100 രൂപയ്ക്ക് മുകളിലാണ് പറയുന്ന റേറ്റ്. ഇപ്പം നമ്മൾ അടിവാരത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇതിലൂടെ വേണം നമ്മൾക്കിനി മുകളിലോട്ട് ചെല്ലാൻ. ഇവിടെ നിന്നാണ് ശരിക്കും മലകയറ്റം തുടങ്ങുക എന്ന് പറയുന്നത്. ഗണപതിക്ക് തേങ്ങയൊക്കെ ഉടച്ച് കയറുവാണെങ്കിൽ കയറാം. ഈയൊരു എൻട്രൻസിന് അടുത്ത് തന്നെയാണ് ചെരുപ്പുകൾ സൂക്ഷിക്കാനുള്ള സ്ഥലം. ഇത് ദേവസ്വത്തിൻ്റെയാണ്. സൗജന്യമായിട്ട് തന്നെ നമുക്കവിടെ ചെരുപ്പുകൾ സൂക്ഷിക്കാം. ലഗേജുകളല്ലാത്ത ബാഗുകൾ അകത്തേക്ക് കൊണ്ടും പോവാം. അപ്പോൾ അതിനായി പൈസ കളയരുത്. ഇത് അവിടെ മലയാളത്തിലേക്ക് എഴുതി വെച്ചിട്ടുണ്ട്. പാൻറ്റോ ടീഷർട്ടോ ഇട്ട് അകത്ത് പോകുന്നതിന് നിരോധനമൊന്നുമില്ല. പക്ഷേ ഒരു അമ്പലത്തിലേക്കാണ് പോകുന്നതുള്ളതുകൊണ്ട് നമ്മളുടെ താല്പര്യം അനുസരിച്ചുള്ള വസ്ത്രം തിരഞ്ഞെടുക്കാം. മെയിൻ എൻട്രൻസിൽ നിന്ന് കുറച്ച് ദൂരം നടന്നിട്ടുണ്ടെങ്കിൽ രണ്ട് വഴികൾ കാണും. പടികളും അതുപോലെ തന്നെ ആനപ്പാതയും. ഈ ഒരു ആനപ്പാതയിലൂടെ കുറച്ചുകൂടി പ്രയാസമില്ലാതെ കയറാം. പ്രായമായിട്ടുള്ളവർക്കൊക്കെ ഇതിലൂടെ വേണമെങ്കിൽ പോകാം. ഈ ഒരു അമ്പലത്തിലേക്ക് വരുന്നവർ സാധാരണ ഈ ഒരു പടികളിൽ കൂടെയാണ് കയറി പോകാറ്. കുത്തനെയുള്ള കയറ്റമാണ്. ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഇരുന്ന് പോകുന്നതാണ് നല്ലത്. ഈ കാണുന്ന ഗണപതി മണ്ഡപത്തിലെ പൂജാരി എനിക്ക് ഭസ്മം തൊട്ട് വന്നു. ഈ ഒരു ഭസ്മം നമ്മൾ ഇട്ട് വേണത്ര ഇനിയുള്ള 101 പടികൾ കയറാൻ എന്നാണ് പുള്ളി പറഞ്ഞത്. ഇതാ അവരൊക്കെ കണ്ടോ, നല്ല പ്രയാസപ്പെട്ടാണ് ഇറങ്ങുന്നത്. അപ്പം ഇനി നമ്മളെന്തായാലും ഒരു 101 പടി കൂടി കയറിയാൽ മുകളിലെത്തും. അങ്ങനെ നമ്മൾ മുകളിലെത്തി. മുകളിൽ നിന്നുള്ളൊരു കാഴ്ച ഇതാണ്. അങ്ങനെ ഗ്രൂപ്പായിട്ട് വന്ന കുറേ ഭക്തന്മാരെയൊക്കെ നമുക്കിവിടെ കാണാം. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമാണ്. നമ്മൾ ശബരിമലയ്ക്കൊക്കെ വരുന്നത് പോലെ ഒരു കളർ കോഡ്, ഈ കാവ്യൊക്കെ ധരിച്ചിട്ടാണ് ഇവർ വന്നിട്ടുള്ളത്. ഈ ഒരു പഴനി നഗരത്തിൽ നിന്ന് ഈ ഒരു പഴനി മല കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രത്യേകിച്ചും രാത്രിയിൽ ഇവിടെയൊക്കെ ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് കാണാൻ. അപ്പോൾ ഇവിടെ നിന്നാണ് വഴിപാടുകൾക്കുള്ള റെസിപ്റ്റ് എടുക്കുന്നത്. അതുപോലെ തന്നെ അകത്തേക്ക് കയറാൻ 10 രൂപ, 100 രൂപ സൗജന്യം എന്നിങ്ങനെ 3 ലൈനുകളാണ് ഉള്ളത്. എനിക്കൊന്നും അതിനോട് താല്പര്യമില്ല. 100 രൂപ കൊടുത്ത് ദൈവത്തിന് അടുത്ത് ചെന്ന് കാണുന്നതുകൊണ്ട് പ്രത്യേകിച്ച് ദൈവം നമ്മൾക്ക് കൂടുതൽ അനുഗ്രഹമൊന്നും തരാൻ പോകുന്നില്ല. അകത്ത് ഷൂട്ട് ചെയ്യാൻ അനുവാദമില്ല. അതുകൊണ്ട് ഞാൻ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങിയ വീഡിയോ ആണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ സൗജന്യമായിട്ട് ദേവസ്വത്തിൻ്റെ പ്രസാദം ലഭിക്കും. ഇതിന് തൊട്ടടുത്ത് തന്നെയാണ് ഇവിടുത്തെ ഊട്ടുപുരയുള്ളത്. ഇവിടെ കാലത്ത് 8 മണി മുതൽ വൈകിട്ട് 10 മണി വരെ ഭക്ഷണം ഉണ്ടാവും. അതായത് നാൾ മുഴുവൻ അന്നദാന തിട്ടം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ക്യൂവിലോട്ട് കടന്ന് നിൽക്കുകയാണ്. ഇന്ന് അത്യാവശ്യം തിരക്കുള്ള ദിവസമായിരുന്നു, അല്ലെങ്കിൽ പെട്ടെന്നകത്തേക്ക് ചെല്ലാം. ഇലയിൽ വിളമ്പുന്ന പരിപ്പും പായസവും ഒക്കെയുള്ളൊരു സദ്യ തന്നെയാണ്. ഇനി പ്രസാദം വാങ്ങിക്കുന്നവർക്ക് വാങ്ങിക്കാം. താഴെ നിന്നും ഈ പ്രസാദം ലഭിക്കും. ഇത്രയും ദൂരം നമ്മൾ ചുമന്ന് കൊണ്ടുപോകുന്നതിൽക്കാൾ നല്ലത് താഴ്ന്ന് വാങ്ങിക്കുന്നതാണ്. ഗ്രൂപ്പായിട്ട് വന്നിട്ട് ഇങ്ങനെ ഫുഡ് കഴിക്കുന്ന ഒരു ഫാമിലിയാണ്. അപ്പോൾ അവർ വരുമ്പോൾ തന്നെ വീട്ടിൽ നിന്ന് കുക്ക് ചെയ്ത് കൊണ്ടുവന്ന് അവർ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ തണലത്തൊക്കെ ഇരുന്ന് കഴിക്കുകയാണ്. അപ്പോൾ ഒരു സന്തോഷമല്ലേ എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇങ്ങനെ കഴിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു പോകുന്ന വഴിക്ക് തന്നെയാണ് ദേവസ്വം ഒരുക്കിയിട്ടുള്ള ഫീഡിംഗ് റൂം, വാഷ്റൂം, അതുപോലെ തന്നെ പ്യൂരിഫൈഡ് ഡ്രിങ്കിങ് വാട്ടർ, സംഭാരം എന്നിവയൊക്കെ ഉള്ളത്. അപ്പോൾ ആവശ്യമുള്ളവർക്ക് ഇതൊക്കെ ഉപയോഗിക്കാം. മികച്ച നിലവാരത്തിലുള്ളവയാണിത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് വൈകിട്ടത്തെ 6:20 അമൃത എക്സ്പ്രസ്സിൽ നമ്മൾ തിരിച്ചു പോവുകയാണെങ്കിൽ 75 രൂപ കൊണ്ട് 9:10 നമുക്ക് പാലക്കാട് ജംഗ്ഷനിൽ എത്തിച്ചേരാം. അപ്പോൾ മലബാർ വീടിൻ്റെ മറ്റൊരു കിടലും വീഡിയോ ആയിട്ട് കാണാം. യാത്ര അവസാനിക്കുന്നേ ഇല്ല.